നിറമാല തൊഴുതു മടങ്ങുമ്പോൾ ഞാനൊരു നിറമാർന്ന രൂപം കണ്ടു. മനസ്സിൻ ശ്രീ കോവിലിൽ നടതുറന്നെത്തി കാരുണ്യരൂപിണി ശ്രീ ദുർഗ വെള്ളൂട ശ്രീവാഴുമമ്മ. നിറമാല തൊഴുതു മടങ്ങുമ്പോൾ ഞാനൊരു നിറമാർന്ന രൂപം കണ്ടു. ആനന്ദകാരിണി ആശ്രിതവത്സലെ അടിയങ്ങളെ എന്നും കാത്തിടണേ. ആനന്ദകാരിണി ആശ്രിതവത്സലെ അടിയങ്ങളെ എന്നും കാത്തിടണേ. സത്യവും നീയേ വിദ്യയും നീയേ അന്നപൂർണേശ്വരി. സത്യവും നീയേ വിദ്യയും നീയേ അന്നപൂർണേശ്വരിയമ്മേ. അടിയനി പാടുന്ന പാട്ടിൻ്റെ ഈരടിയിൽ ആനന്ദമൃക്കമാടു. അമ്മേ അടിയനെ എന്നും അനുഗ്രഹിക്കൂ. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആദിപരാശക്തി കുടികൊള്ളുന്ന പവിത്രമായ വെള്ളൂട ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്ര സന്നിധിയിലാണ്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്നും 10 കിലോമീറ്റർ കിഴക്കായി മടിക്കൈ എന്ന മനോഹരമായ ഗ്രാമം. അവിടെയാണ് പ്രസിദ്ധമായ വെള്ളൂട ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏത് കൊടും വേനലിലും ജലസാന്നിധ്യമുള്ള ഈ പ്രദേശം കാലങ്ങളോളം കാടുകളാൽ മൂടപ്പെട്ട് കിടന്നിരുന്നു. വെള്ളം ഇവിടെ എന്ന വാക്കിൽ നിന്നാണ് വെള്ളൂട എന്ന സ്ഥലനാമം ഉണ്ടായത്. അമ്മേ ശ്രീ പരമേശ്വരി അഖില ജഗന്മയി ദേവി. അമ്മേ ശ്രീ പരമേശ്വരി. പാതിവ്രത്യത്തിൻ്റെ പ്രതീകമായ കണ്ണകിയുടെ അവതാരമാണ് വെള്ളൂട ശ്രീ ദുർഗ ഭഗവതി എന്നും കോവിലിൻ്റെ ദേഹവിയോഗത്തിൽ പ്രതികാര ദുർഗിയായ കണ്ണകി ദേവി മധുരയുടെ ദഹനത്തിന് ശേഷം കോപശമനത്തിനായി കന്യാകുമാരിയിലൂടെ കേരളത്തിൽ പ്രവേശിച്ച് ആറ്റുകാലിൽ തങ്ങിയ ശേഷം കേരളത്തിലെ 13 ശാക്തേയ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് വെള്ളൂട എന്ന ഈ പവിത്രമായ ഭൂമിയിൽ വിശ്രമിച്ച് തപസ്സനുഷ്ഠിച്ച ശേഷം മംഗലാപുരത്തെ മംഗളാദേവി ക്ഷേത്രം, കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം വഴി കൈലാസത്തിൽ എത്തിച്ചേർന്നു എന്നാണ് വിശ്വാസം. മൃതിഭയനാശിനി വിശ്വാധാരിണി മനസിൻ വചസാം ദേവി. ഈ ഐതിഹ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ആറ്റുകാൽ ഭഗവതിയുടെ പൊങ്കാല ദിവസമായ കുംഭമാസത്തിലെ പൂരം നാളും പൗർണമിയും ചേർന്നു വരുന്ന ദിവസമാണ് ഇവിടെ വെള്ളൂട ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രത്തിലും പൊങ്കാല ഉത്സവം കൊണ്ടാടുന്നത്. സർവമംഗളയായ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്നത് സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്നാണ് വിശ്വാസം. പൊൻകാലം എന്ന വാക്കിൽ നിന്നാണ് പൊങ്കാല എന്ന വാക്ക് ഉണ്ടായത്. പൊങ്കാല സമർപ്പിക്കൽ വലിയൊരു ഉത്തരവാദിത്തമാണ്. പ്രകൃതിക്ക് അനുയോജ്യമാവാത്ത പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല. അന്നത്തെ ആദരിക്കുവാനുള്ള ഒരു വഴിപാട് കൂടിയാണ് പൊങ്കാല സമർപ്പണത്തിലൂടെ സാധ്യമാകുന്നത്.
ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നൈവേദ്യ സമർപ്പണമാണ് പൊങ്കാല. ശർക്കര പൊങ്കാലയാണ് ഏറ്റവും പ്രാധാന്യം. സ്ത്രീജനങ്ങളുടെ ഒരു ചടങ്ങായിട്ടാണ് പൊങ്കാലയെ സർവ്വസാധാരണയായി കണക്കാക്കാറുള്ളത്. ശുഭ്രവസ്ത്രം ധരിച്ച് വ്രതാനുഷ്ഠാനത്തോടെ ശ്രദ്ധയോടും കൂടി വേണം പൊങ്കാല സമർപ്പണത്തിനായി. ചെറിയ ഒരു അശ്രദ്ധ വലിയ അപകടം ഉണ്ടാക്കാം എന്ന ജാഗ്രതയോടെ സൂര്യകിരണങ്ങൾ പതിക്കുന്ന പുലർക്കാല വേളയിലാണ് പൊങ്കാല നിവേദിക്കാറുള്ളത്. ഭണ്ഡാര അടുപ്പിൽ നിന്നും അഗ്നി പകർന്നാണ് ഭക്തജനങ്ങളുടെ അടുപ്പിലേക്ക് അഗ്നി കൊളുത്താറുള്ളത്. വളരെ കരുതലോടെയും ശ്രദ്ധയോടെയും വേണം അഗ്നി പകരാൻ. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് വളരെ ജാഗ്രതയോടെ വേണം പൊങ്കാല നൈവേദ്യം സമർപ്പിക്കേണ്ടത്. ക്ഷേത്ര ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പത്മനാഭ പട്ടേരിയുടെ വാക്കുകളിലേക്ക്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരിനാരായണീ നമോസ്തുതേ. വെള്ളൂട ശ്രീ ദുർഗാഭഗവതി ക്ഷേത്രത്തിൻ്റെ പൗരാണികത്തെപ്പറ്റി പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിലും എനിക്ക് വിശ്വസനീയമായ ഒരു കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ ചില അഭിപ്രായങ്ങൾ, അത് പണ്ട് കുറേ കാലങ്ങൾ മുമ്പ് ഈ കർണാടകത്തു നിന്ന് ഗൗഡ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗക്കാർ ഇവിടെ വന്ന് കുറേ കാലം താമസിച്ചിട്ട് ഈ വെറ്റില കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരിങ്ങനെ ജീവിതകാലമൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടുണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഇവിടെ വന്ന് അവർ വെറ്റില കൃഷി ചെയ്യും, ആ വെറ്റില കൃഷി ചെയ്യുന്ന വെറ്റിലയൊക്കെ അവർ ശേഖരിച്ച് മടിയങ്കുലത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി അവിടെ വിൽപ്പന നടത്തി എങ്ങനെ ആ ജീവിതം അവരിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കെന്തോ ചില പ്രശ്നങ്ങൾ പിന്നെ വരാൻ തുടങ്ങിയ ഘട്ടത്തിൽ അവിടെ മടിയങ്കുലത്ത് ഒരു വാള് കളവ് പോയി എന്ന് ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഈ വാള് കളവ് പോയിട്ട് അത് പിന്നെ വല്ലാതൊരു ആൾക്കാരിലെല്ലാം വളരെയധികം ഇങ്ങനെ ഒരു പിന്നെ സങ്കടം ഇതൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പിന്നെ ഇദ്ദേഹമാണ് ഈ അയൽത്തെ ഒരു പ്രധാന ഈ ഗൗഡ കർണാടകത്തിൽ നിന്നൊരു ഗൗഡ എന്ന് പറഞ്ഞ ഒരു ഒരാളുടെ ഒരു ഇതാണ്. പിന്നെ അദ്ദേഹത്തിന് എന്തോ ആ വാള് കിട്ടി ആ വാള് കിട്ടിയിട്ട് അത് അവർ അമ്പലത്തിലേക്ക് ഏൽപ്പിച്ചിട്ടാകുമ്പോൾ ആ പിന്നെ അതിൻ്റെ ഒരു ഇതായിട്ടോ ഒരു സമ്മാനമായിട്ടോ എന്തെന്നറിയില്ല ഒരു ദേവി തന്നെ ഇവർക്ക് കുറേ കണ്ടങ്ങൾ കുറേ ഇതൊക്കെ പിന്നെ എടുത്തോളാൻ പറഞ്ഞു. അതിന് പിന്നെ എച്ചിൽ കണ്ടെന്നാണ് അതിന് പറയുന്നു പറഞ്ഞു. ആ എച്ചിൽ കണ്ടല്ലോ നിങ്ങൾ എടുത്തോളൂ എന്നും പറഞ്ഞിട്ട് ഇവരെ ഒരു ഇതുണ്ടായി എന്ന് പറഞ്ഞു. ആ അങ്ങനെ എച്ചിൽ കണ്ടൊക്കെ എടുത്ത് അതിലൊക്കെ എന്തെല്ലോ എച്ചിൽ പോലെ ഇങ്ങനെ പല വൃത്തികേടുണ്ട്. പെട്ടെന്നൊരു കൊടുങ്കാറ്റ് വന്നിട്ട് ഈ എച്ചിലെല്ലാം കംപ്ലീറ്റ് പറന്നുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവർ ഇരുന്ന് കുറച്ച് കാലം കഴിയുമ്പോൾ ഇവർക്കെന്തോ പിന്നെ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഇവർ ഏച്ചിക്കാനക്കാർ തറവാട്ടുകാർ അവരെ വന്ന് അവരോട് കണ്ട് സംസാരിച്ചിട്ട് അവർ പിന്നെ ഇത് അവരെ കൊണ്ട് ഈ ഭൂമി എടുപ്പിച്ചു എന്നുള്ളത് ഒരു പിന്നെ അറിവുണ്ട് എനിക്ക് ഇങ്ങനെ പറയുന്ന കേട്ടതാണ്. അങ്ങനെ ആ ഏച്ചിക്കാന കുടുംബക്കാർ ഈ പിന്നെ സ്ഥലം അവരുടെ പിന്നെ കൈവശമാക്കി അവർ ഇവർ ഈ ഇവർ കൊടുത്തതാണ്. അവർ കുറേ കാലം അവരങ്ങനെ ഇരിക്കുമ്പോൾ ഇവരുടെ പത്തായപ്പുരയിലൊക്കെ എന്തെല്ലോ ചില പിന്നെ ദുർനിമിത്തങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ പ്രശ്നം വെച്ചിട്ടാൽ പറഞ്ഞു നിങ്ങൾ ഈ സ്ഥലം നിങ്ങൾ കൈവശം ഒരു കാലത്തും വെക്കരുത്, ഇത് ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കുക, എന്നാലേ നിങ്ങൾക്ക് അതിൽ ഒരു പിന്നെ അഭിവൃദ്ധി നിങ്ങളെ ജീവിതം ഉണ്ടാവും എന്ന് പറഞ്ഞ് അങ്ങനെ ആ പിന്നെ ഏച്ചിക്കാനക്കാർ ബ്രാഹ്മണർക്ക് വിട്ടുകൊടുത്തു എന്നുള്ള ഒരു സങ്കല്പം ഒരു കേൾവി ഉണ്ട്. ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിലേക്ക് എത്താനുള്ള ഒരു കാരണം പിന്നെ കർണാടക ഭട്ടുമാർ നാരായണ ഭട്ട് പിന്നെ ഒരു രമണ ഭട്ട് കൃഷ്ണഭട്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാർ അവിടെ കുറേ സ്ഥലം ഒക്കെ പിന്നെ കൈവശം ഉണ്ടായിരുന്നു. ആ കൈവശത്തു നിന്ന് അമ്പഴേക്കാന്ന് ഇവർ നാരായണ ഭട്ട് എന്ന് പറഞ്ഞിട്ട് അമ്പഴേക്കാന്ന് അവിടെ എന്തോ ഈ കാട്ടിൽ ഇങ്ങനെയുള്ള ഒരു ശ്രീകോലിൻ്റെ അവശിഷ്ടം ഇങ്ങനെ കണ്ടു അവർ. ആ കണ്ട സമയത്ത് അവർക്ക് പിന്നെ ഇതെന്താണ് ഇതുണ്ട് ഒരു എന്തോ ചൈതന്യമുള്ളതാണ് ഒരു അമ്പലം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇതൊക്കെ അവരിങ്ങനെ പറഞ്ഞ് വന്നിട്ട് ഒരു പ്രശ്നം വെച്ചു. ജ്യോതിഷം എന്ന് പറയുന്ന ഒക്കെ നിമിത്തങ്ങളിലാണ് പലപ്പോഴും നമുക്ക് ചില സംഗതികൾ സമർത്ഥിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ കുട്ടീനെ എടുത്തിട്ട് തോളിൽ കിടത്തി കുട്ടി ഉറങ്ങുന്നുണ്ട്. പിന്നെ അമ്മ കുട്ടീനെ എടുത്തിട്ട് ഇങ്ങനെ വരുമ്പോഴേക്കും ജ്യോതിഷം ആ ഇത് നല്ല നിമിത്തമാണ്, അതായത് ഇവിടെ ഒരു ദേവിയുടെ ഒരു ചൈതന്യം ഇവിടെ അതികലശലായിട്ട് ഇവിടെ ഉണ്ട്. ആ ദേവിയാണ് ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട, മറ്റേ വൈഷ്ണവശ ഇതാണോ ദേവി തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി. അതുകൊണ്ട് നിങ്ങളുടെ ദേവിയുടെ
ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ടാക്കണം, അതിൻ്റെ വിധിപ്രകാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങനെ ആ സ്വർണപ്രസവത്തിൽ ദേവിയുടെ ഒരു സങ്കല്പമുണ്ട് എന്നുള്ളത് ഒരു ജ്യോതിഷൻ്റെ ഒരു ഇത് വാക്ക് ഒരു പ്രശ്ന ചിന്തയിൽ അത് നമ്മൾ കണ്ടു. പല ആൾക്കാർക്കും പല പിന്നെ ഇതും ഏതാണ്ട് അനുഭവങ്ങൾ. ഇപ്പോൾ കല്യാണം കഴിയാത്ത സ്ത്രീകൾ പൊങ്കാലിട്ട് കഴിഞ്ഞാൽ അടുത്ത വർഷത്തിനുള്ളിൽ തന്നെ അടുത്ത പൊങ്കാല കുമ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞ് എത്രയോ കേസുകൾ നമുക്ക് അറിയുന്ന കേസുകൾ ധാരാളമുണ്ട്. അങ്ങനെ ഒരു എന്തോ ഒരു ഒരു വല്ലാത്തൊരു ഒരു ശക്തി ആ ശക്തി നമുക്കിവിടെ പരമാവധി നമുക്ക് ഉണ്ട്. അത് നമ്മൾ പരമാവധി നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ അമ്പലം ഇവിടെ വന്നതിന് ശേഷം തന്നെ നാട്ടുകാരും ഇതൊക്കെ നാടും പുരോഗമിച്ചു, നാട്ടുകാരും പുരോഗമിച്ചു. ഇങ്ങനെ ഒരു വലിയൊരു അനുഗ്രഹം നമുക്ക് ഇവിടെ നമുക്ക് ക്ഷേത്രത്തിൽ വന്ന് കിട്ടിയിട്ടുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ വടക്കേ മലബാറിലെ പ്രസിദ്ധമായ ദേവീക്ഷേത്രമാണ് വെള്ളൂട ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം. ശുഭം കരോതി കല്യാണം ആയുരാരോഗ്യവർദ്ധനം ശത്രുബുദ്ധി വിനാശായ ദീപജ്യോതിർനമോ നമഃ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം പൊങ്കാലടുപ്പിൽ അഗ്നി പകരേണ്ടത്. അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ നമസ്കരിക്കാൻ എല്ലാ വർഷവും പൊങ്കാല സമയത്ത് ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അന്യദേശത്ത് നിന്നും ഭക്തജനങ്ങൾ എത്തിച്ചേരുവാൻ പൊങ്കൽ എന്ന ഈ ദൃശ്യ ആവിഷ്കരണം സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഭക്തജനങ്ങൾക്കായി സാദരം സമർപ്പിക്കുന്നു.